മക്കളെ ഓണം എക്സാം കഴിഞ്ഞു എൻ്റെ എല്ലാവർക്കും ഇപ്പൊ ആൻസർ ഷീറ്റ്സ് ഒക്കെ ഒരുവിധം എല്ലാം കിട്ടിട്ടുണ്ടായിരിക്കും അപ്പൊ നമുക്ക് മനസ്സിലായി എത്രത്തോളമാണ് നമ്മൾ എഫേർട്ട് എടുത്തതിൻ്റെ ആ ഒരു റിസൾട്ട് എന്നുള്ളത് അല്ലെ അപ്പൊ ഇനി ചിന്തിച്ചിരിക്കുന്നിട്ട് കാര്യമില്ല ആൻഡ് ചിന്തിക്കേണ്ട ആവശ്യവുമില്ല ഇനി നമ്മുടെ മുന്നിലുള്ളത് ക്രിസ്മസ് എക്സാം ആണ് ഈ വരുന്ന ക്രിസ്മസ് എക്സാം ഈസി ആയിരിക്കുമോ അതോ ടഫ് ടഫായിരിക്കും എത്ര ചാപ്റ്റേഴ്സ് ആണ് ഓരോ സബ്ജക്റ്റിലും പഠിക്കാനുള്ളത് പണി കിട്ടുമോ ഇനി നമ്മുടെ നമ്മുടെ കാര്യങ്ങൾ ഈ വരുന്ന ക്രിസ്മസ് ിന് ഓരോ സബ്ജക്ട്സിലും എന്റെ കുട്ടികൾ ഏകദേശം എത്രയൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ്സ് വന്നിട്ടുള്ളത് അപ്പൊ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ എന്റെ കുട്ടികളെ എല്ലാവരും മിസ്സാക്കാതെ കംപ്ലീറ്റ് ആയിട്ട് ഇന്ന് കാണാം ആൻഡ് അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം സോ നമുക്ക് ആദ്യം നമ്മുടെ മലയാളം അല്ലെ കേരള പാഠാവലി അതേപോലെ തന്നെ അടിസ്ഥാന പാഠാവലി ഈ രണ്ട് സബ്ജക്ട്സിലും എത്രയൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുണ്ടായിരുന്നത് നോക്കാം അല്ലെ നമുക്കറിയാം അല്ലെങ്കിൽ എല്ലാ ലാംഗ്വേജിലും ഇംഗ്ലീഷ് ആയിക്കോട്ടെ ഹിന്ദി ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ എല്ലാത്തിലും നമുക്ക് രണ്ട് യൂണിറ്റ് വരെ ആയിരുന്നു ഫസ്റ്റ് ടേം എക്സാമിന് ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി എൻ്റെ കുട്ടികൾക്ക് ദാ നിങ്ങൾ ഡിസംബർ എക്സാം ആവുമ്പോഴത്തേക്കും അതായത് പ്രകാശകിരണങ്ങൾ എന്ന് പറയുന്ന യൂണിറ്റിലെ ഒരു കെട്ടു കല്യാണം എന്ന് പറയുന്ന ചാപ്റ്റർ വരെ ആയിരിക്കും നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുണ്ടായിരിക്കാം ഇനി അടിസ്ഥാന നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഒരു യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത് കേരളീയം എന്ന് പറയുന്ന യൂണിറ്റിലെ മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് ജീവിതത്തിൻ്റെ ഉപ്പ് പുഞ്ച കൊയ്തേ കളം നിറഞ്ഞ് ഓണം അന്നും ഇന്നും ഇത്രയും മൂന്ന് ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് അടിസ്ഥാന പാഠാവലിയിൽ പഠിക്കാനുണ്ടായിരിക്കാം അപ്പോൾ നമ്മളിനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആനുവൽ എക്സാമിന് നമ്മൾ പഠിക്കേണ്ടതിൽ നിന്ന് വെറും രണ്ടോ മൂന്നോ ചാപ്റ്റേഴ്സ് മാത്രമായിരിക്കും നമുക്ക് പഠിക്കേണ്ടതല്ലാത്തതായിട്ട് വരുള്ളൂ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും ഒരുവിധം മോസ്റ്റ്ലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ ഭാഗം ചാപ്റ്റേഴ്സും നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരിക്കും ഇനി ടുത്ത് നമ്മൾ ഇംഗ്ലീഷിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം രണ്ട് യൂണിറ്റ്സ് ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ടേം എക്സാമിന് ഉണ്ടായിരുന്നത് ഇനി നമ്മുടെ ഡിസംബർ എക്സാമിന് അല്ലെ ആ ഒരു ഡിസംബർ ആകുമ്പോഴത്തേക്കും എൻ്റെ കുട്ടികൾ നാല് യൂണിറ്റ്സ് പഠിച്ചു കഴിയാനായിട്ടുണ്ട് അതായത് വർക്ക് വർക്ക്ഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുന്നതോടു കൂടി നമ്മുടെ ക്രിസ്മസ് എക്സാം വരും ഓക്കെ അപ്പോൾ മൂന്നാമത്തെ യൂണിറ്റും നാലാമത്തെ യൂണിറ്റും എൻ്റെ കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് ഉണ്ടായിരിക്കും ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഹിന്ദിയാണ് ഹിന്ദിയിലും നമുക്ക് രണ്ട് യൂണിറ്റ് ആയിരുന്നു ഫസ്റ്റ് ടേം എക്സാമിന് അല്ലേ ഇനി നമുക്ക് എത്ര യൂണിറ്റ് ആണ് ഇവിടെയും മൂന്നാമത്തെയും നാലാമത്തെയും യൂണിറ്റ് എന്തിനുണ്ട് ക്രിസ്മസ് എക്സാമിനുണ്ട് അപ്പോൾ ദാ ബബുവ ഓർ ബൂഢ എന്ന് പറയുന്ന ചാപ്റ്റർ വരെ ആയിരിക്കും നമ്മുടെ ക്രിസ്മസ് എക്സാമിന് എൻ്റെ കുട്ടികൾക്ക് ഹിന്ദിയിൽ പഠിക്കാനായിട്ടുണ്ടായിരിക്കും നെക്സ്റ്റ് നമ്മൾ നോക്കുക ബേസിക് ബേസിക് സയൻസ് നമ്മുടെ സയൻസിൽ നിങ്ങൾ നോക്കുമ്പോൾ ഡിസംബർ ും ഏഴാമത്തെ ചാപ്റ്റർ ആകർഷിച്ചും വികർഷിച്ചും എന്ന് പറയുന്ന ചാപ്റ്റർ വരെയാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉണ്ടായിരിക്കുക അപ്പോൾ ഏഴാമത്തെ ചാപ്റ്റർ കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് എക്സാം ആവും ഓക്കെ അപ്പൊ നിങ്ങൾക്കറിയാം ക്രിസ്മസ് എക്സാമിന് ആ ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻസ് മാത്രമല്ല ഫസ്റ്റ് ടേമിൽ നിന്നുള്ള കുറച്ച് കുറച്ച് ചോദ്യങ്ങളും കൂടെ നമുക്ക് വരും അല്ലേ അപ്പോൾ ഏഴ് ചാപ്റ്റേഴ്സ് ആയിരിക്കും നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ബേസിക് സയൻസിൽ നിന്ന് വരുന്നത് അടുത്തത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഷ്യൽ സയൻസ് അല്ലേ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നും പറയാം അതേപോലെ തന്നെ തലവേദന ആയിട്ടുള്ളതെന്നും പറയാവുന്ന നമ്മുടെ സാമൂഹ്യശാസ്ത്രം സോഷ്യൽ സയൻസിൽ നമുക്ക് നാലാമത്തെ ചാപ്റ്റർ നമുക്കറിയാമായിരുന്നു ഓണം എക്സാമിന് ബാക്കി എല്ലാ സബ്ജക്റ്റിലും മൂന്ന് ചാപ്റ്റേഴ്സ് വീതം ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ സോഷ്യൽ സയൻസിൽ മാത്രം നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ് ഉൽപാദന പ്രക്രിയയിലൂടെ എന്ന് പറയുന്ന നാലാമത്തെ ചാപ്റ്റർ വരെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു അല്ലേ ഇനി നമുക്ക് ഡിസംബർ നമുക്ക് എന്താ ഒൻപതാമത്തെ ആണ് എൻ്റെ കുട്ടികൾക്ക് പഠിക്കാനായിട്ടുണ്ടായിരിക്കുക ഓക്കെ അപ്പൊ അത്രയും ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യാനുണ്ട് ആ മധ്യകാല കേരളം എന്ന് പറയുന്നത് എത്രാമത്തെ ചാപ്റ്റർ ആണെന്നുള്ളത് എൻ്റെ കുട്ടികൾ ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യാനുണ്ട് സോഷ്യൽ സയൻസിൽ നമുക്ക് പഠിക്കാനുണ്ട് ഇനി നമ്മൾ എവിടേക്ക് വരികയാണ് നമ്മുടെ സ്വന്തം മാത്സിലേക്ക് വരികയാണ് നമുക്ക് മൂന്ന് ചാപ്റ്റേഴ്സ് ആയിരുന്നു ഫസ്റ്റ് എക്സാമിൽ ഉണ്ടായിരുന്നെ നമ്മുടെ ഫ്രാക്ഷൻസ് ഭിന്ന സംഖ്യകൾ വരെ ആയിരുന്നു നമ്മുടെ ആദ്യത്തെ എക്സാം ഓണം എക്സാമിന് പഠിക്കാനുണ്ടായിരുന്നെങ്കിൽ ഇനി മൂന്ന് ചാപ്റ്റേഴ്സ് കൂടെ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം ഡിസംബർ എക്സാം ആവുമ്പോഴത്തേക്കും പഠിക്കണം അതായത് വ്യാപ്തം വോളിയം ദശാംശ സംഖ്യകൾ ഡെസിമൽ നമ്പേഴ്സ് ഡെസിമൽ ഫോംസ് അതേപോലെ ദശാംശ രീതി ഡെസിമൽ ഓപ്പറേഷൻസ് ഈ മൂന്ന് ചാപ്റ്റേഴ്സ് കൂടെ എൻ്റെ കുട്ടികൾ നമ്മുടെ ഡിസംബർ എക്സാം ആവുമ്പോഴത്തേക്കും മാത്സിൽ പഠിക്കാനായിട്ട് ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കാണ്ട് അല്ലേ ഇത്രയും ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ എങ്ങനെ പഠിക്കാം ഓണം എക്സാം ഉണ്ടായിരുന്നു പേപ്പർ കിട്ടിയാൽ നിങ്ങൾക്ക് അറിയാം മിസ്സിന് അറിയില്ല എന്നുണ്ടെങ്കിലും പേപ്പർ കിട്ടിയിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ഇൻഡിവിജ്വലി നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഓണം എക്സാം എന്നുള്ളത് അപ്പൊ ഇനി നല്ല മാർക്ക് നേടിയിട്ടുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക ആ ഒരു പാത്ര അതേപോലെ തന്നെ ഫോളോ ചെയ്യുക ഇംപ്രൂവ്മെന്റ് വരുത്തുക മാർക്ക് വിചാരിച്ചതിനേക്കാൾ കുറഞ്ഞ ആൾക്കാർ എന്ത് ചെയ്യുക ഒന്നുകൂടെ പരിശ്രമിക്കുക നിങ്ങൾക്ക് ഇതാ ഇവിടെ നിന്നും ഇവിടത്തേക്ക് എത്താനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ആറാം ക്ലാസിൻ്റെ എക്സാം ഇന്നെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാം അവിടെ പ്രോപ്പർ ആയിട്ട് എല്ലാ ക്ലാസ്സിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ലൈവ് ക്ലാസസും കണ്ടെൻറ്റ് വീഡിയോസും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ആൻഡ് ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് ബെൽ ബട്ടനൊക്കെ ക്ലിക്ക് ചെയ്ത് വെക്കുക എങ്കിലാണോ ഒരു കാര്യം നിങ്ങൾക്ക് മിസ്സാക്കാതെ എല്ലാം കറക്റ്റ് ടൈമിൽ കണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ ആൻഡ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ആയി ടൈം കൂടി ഒക്കെ അടിപൊളിയായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് കൂടി നമ്മുടെ യുവ ബാച്ച് യുവ ബാച്ച് ടു പോയിന്റ് ഒ നമ്മള് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ആൻഡ് നിങ്ങൾക്ക് അറിയാം ഇനി മുതൽ നമ്മുടെ യുവ ബാച്ചിൽ ലൈവ് ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു ബാച്ചിന്റെ ഓറിയന്റേഷൻ ലൈവ് ഇന്ന് രാത്രി കറക്റ്റ് ഏഴരയ്ക്ക് നമ്മുടെ ഈ സ്വന്തം ക്ലാസ്സസിൻ്റെ ചാനൽ നടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാ നമ്മുടെ യൂട്യൂബ് ചാനലിലാണ് ഓറിയന്റേഷൻ ലൈവ് നടക്കുന്നത് നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് മിസ് മിസ്സാക്കാതെ ആ കണ്ടു നോക്കുക ഓക്കെ അപ്പോൾ എല്ലാവരും എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് കറക്റ്റ് ഏഴരയാകുമ്പോൾ നമ്മുടെ ചാനലിലേക്ക് എത്താം ആൻഡ് ഓറിയന്റേഷൻ ലൈവ് അറ്റൻഡ് ചെയ്യുക ആൻഡ് അതേപോലെ തന്നെ വീണ്ടും മിസ് ഓർമ്മിപ്പിക്കുകയാണ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക ഒരുപാട് ലേറ്റ് ആക്കരുത് നിങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ മിസ് ഔട്ട് ആയി പോകും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക ഓക്കെ മക്കളെ അപ്പോൾ ഇനി നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം സമയമാണ് ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് തരാനായിട്ട് നമ്മുടെ എക്സാം ഇന്നർ ഫാമിലി ഇവിടെ തന്നെയുണ്ട് അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം ക്രിസ്മസ് എക്സാം നമുക്ക് തകർത്തെഴുതാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം ആൻഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക